സത്യം പറഞ്ഞാൽ ഗൈസ് ഇപ്പം വെറൈറ്റി എല്ലാം കൂടെ ഒരു മൂഞ്ചി അവസ്ഥയായിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഗൈസ് നമുക്ക് ഈ ട്രേഡിംഗിൽ ഇട്ട് ഒരു അക്കൗണ്ട് കൊടുക്കാൻ നമ്മൾ ഫുൾ വീഡിയോ ഇട്ടായിരുന്നു, സീറോ ലൈക്ക് ചലഞ്ചായിരുന്നു നമ്മൾ വെച്ചേക്കുന്നത്. ബട്ട് സീറോ ലൈക്ക് എന്ന് പറഞ്ഞ സംഭവം ഞാൻ തപ്പിയിട്ട് കണ്ടിട്ടേ ഇല്ല. ഇപ്പോൾ കമൻറ്റ് ചെയ്തവന് ഒരു ഗൈസ് ഒരു ഒന്ന് രണ്ട് ലൈക്കെങ്കിലും ഉണ്ടാവും. എനിക്ക് മനസ്സിലാത്തത് അതല്ല ഗൈസ്, ഞാൻ ഈ സീറോ ലൈക്ക് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഇൻസ്റ്റാ ഐഡി കൊടുത്തതിന് ഒരു ഗൈസ് 72 മുകളിൽ ലൈക്ക് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് എന്ത് ചെയ്യുന്ന വെച്ചിട്ട് ഗൈസ് എനിക്ക് കൺഫ്യൂഷനായി. അതുകൊണ്ട് ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടു, നിങ്ങളോട് ചോദിച്ചിട്ട് ചെയ്യാന്ന് വെച്ചിട്ട് ഗൈസ് ഞാൻ ഒരു ഷോർട്ട് വീഡിയോ കാര്യങ്ങൾ ഇട്ടായിരുന്നു. ജസ്റ്റ് എൻ്റെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഗൈസ് ഏറ്റവും കൂടുതൽ ആൾക്കാർ കമൻറ്റ് ചെയ്ത് ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്നവർക്ക് കൊടുക്കാൻ തന്നെയാണ് ഗൈസ് എല്ലാവരും കമൻറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഗൈസ് നമുക്ക് ഈ ട്രെൻഡിങ്ങും പിടിക്കേണ്ട, നമുക്ക് നമ്മുടെ സംഭവം തന്നെ പിടിച്ച് സെറ്റാക്കാന്ന് വിചാരിച്ചായിരുന്നു. അതായത് ഗൈസ് ആ വീഡിയോയിൽ നമ്മൾ പറഞ്ഞായിരുന്നു സീറോ ലൈക്ക് കിട്ടുന്നവർക്കാണ് ഗൈസ് കിട്ടുന്നത്, ബട്ട് അങ്ങനെ ആർക്കും കിട്ടാത്തത് കൊണ്ട് നമ്മൾ ടോപ്പ് ലൈക്ക് ആക്കി. അതായത് ആ വീഡിയോ അല്ല ഗൈസ്, ജസ്റ്റ് ഈ വീഡിയോൻ്റെ അടിയിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ ഗൈസ് ഇമ്പോർട്ടൻ്റ് ആയ കാര്യം ഞാൻ എല്ലാ വീഡിയോയിലും പറയാൻ മറന്നു, കമൻറ്റ് ചെയ്യുമ്പോൾ ജസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ ഇൻസ്റ്റാ ഐഡി കൊടുക്കണം. നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ ഗൈസ് ടോപ്പ് ലൈക്ക് തന്നെയാണ്. നമ്മളെന്തായാലും ഇപ്രാവശ്യം ഒരു വട്ടം നമുക്ക് ഫ്ലോപ്പ് ആയതുകൊണ്ട് ഗൈസ് ഒരു അക്കൗണ്ട് അല്ല രണ്ട് അക്കൗണ്ട് ടോപ്പ് ലൈക്ക് കിട്ടുന്ന ഗൈസ്, അതായത് രണ്ട് പേർക്ക്, അതിപ്പോൾ ഒരാൾക്ക് 100 ലൈക്കും ഒരാൾക്ക് 80 ലൈക്കും ആണെങ്കിലും ഗൈസ് അതിൽ ആ രണ്ട് പേർക്ക് നമ്മൾ അക്കൗണ്ട് കൊടുക്കും. നമ്മളിപ്പോൾ ടോട്ടൽ 5 അക്കൗണ്ട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ 2.5 അടിപ്പിച്ച് ഈ വീഡിയോയിലൂടെ തന്നെ കൊടുക്കാൻ പോവുകയാണ്. അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം ഗൈസ്, എല്ലാവരും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ ടോപ്പ് ലൈക്ക് കിട്ടണമെന്ന് വെച്ചാൽ നിങ്ങൾക്കായിരിക്കും ഗൈസ് കിട്ടുന്ന അക്കൗണ്ട് കാര്യങ്ങൾ കിട്ടുന്നത്. പിന്നെ ഗൈസ് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ഇൻസ്റ്റായിട്ട് കമൻറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഗൈസ് നിങ്ങളെ കണ്ടുപിടിക്കാൻ കുറേ കഷ്ടപ്പെടേണ്ടി വരും. പിന്നെ വീഡിയോ മാക്സിമം നിങ്ങൾ കൂട്ടുകാരിലേക്ക് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ടാക്കുക. അതുപോലെ തന്നെ ഗൈസ് നമ്മൾ ഇൻസ്റ്റാ കാര്യങ്ങൾ ഫോളോ ചെയ്യാറ് 3K ആണ് ഗൈസ് നമ്മുടെ ഇൻസ്റ്റയിലുള്ള. അപ്പോൾ തന്നെ അത്രയുള്ളൂ ഗൈസ്, പിന്നെ നമ്മൾ ഇൻസ്റ്റയിൽ ആക്റ്റീവ് അല്ലായിരുന്നു, ഇന്ന് മുതൽ നമ്മൾ ആക്റ്റീവ് ആകും ഗൈസ്. റീസൺ എന്ന് വെച്ചാൽ ഗൈസ് എനിക്ക് പനി കാര്യങ്ങളായിട്ട് കുറച്ച് ദിവസം വെയ്യായിരുന്നു, അതേപോലെ നമുക്ക് IT എക്സാം കാര്യങ്ങൾ കുറച്ച് എക്സാം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത്രയുള്ളൂ, വേറെ സീൻ കാര്യങ്ങളൊന്നും ഇല്ല ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മൾ പെട്ടെന്ന് തന്നെ അടിപൊളി ആക്റ്റീവ് ആയിട്ട് വരുന്നതായിരിക്കും. പിന്നെ എപ്പോഴാണ് ഗൈസ് നമ്മൾ വിന്നറിനെ അനൗൺസ് ചെയ്യുന്നത് വെച്ചാൽ ഗൈസ് നമ്മൾ കുറേ ഡിലേ ഒന്നും എടുക്കുന്നില്ല. ഓൺലി 3 ഡേയ്സ് ഗൈസ്, അതായത് 15-ാം തീയതി ആയിരിക്കും നമ്മൾ വിന്നറിനെ അനൗൺസ് കാര്യങ്ങൾ ചെയ്യുന്നത്. 15-ാം തീയതി ഗൈസ് നമ്മൾ വിന്നറിൻ്റെ കാര്യങ്ങൾ നമ്മൾ സെലക്ട് കാര്യങ്ങൾ ചെയ്യും. 16-ാം തീയതി അല്ലെങ്കിൽ 17-ാം തീയതി ആയിരിക്കും ഗൈസ് നമ്മൾ വീഡിയോ കാര്യങ്ങൾ ഇടുന്നത്. അപ്പോൾ എന്തായാലും ഗൈസ് എല്ലാവരും വെയിറ്റ് കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ വരെ. ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.